Es geht zu meiner Mama. ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഷോ ആക്കിയ കൊമാച്ചി ഫോട്ടോഗ്രാഫിക് ജേണി. ഞാനിപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പം വീട്ടിലിരിക്കുന്ന ടൈമിൽ പപ്പൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തുവെച്ച കുറച്ച് ഫോട്ടോസും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു, പപ്പ എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴാണ് നല്ല അടിപൊളി, നല്ലൊരു ക്യൂട്ട് മൊമെൻറ്റ്സും ഉണ്ട്, നല്ല എന്താ പറയുക, ഫുൾ വികൃതി നോട്ടി ഒക്കെ നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തന്നാലോ എന്ന്. അപ്പം പാസ്റ്റിലുള്ള ഞാൻ, അതായത് പണ്ടത്തെ അക്കി, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഞാൻ എനിക്ക് ഇപ്പോഴൊക്കെ ഫോട്ടോഗ്രാഫിയും വ്ളോഗിങ്ങും, വ്ളോഗിങ്ങിൽ നിങ്ങളുടെ കൂടെ കുറേ ജേണീസ് പോകാൻ കഴിയുന്നു, പിന്നെ കുറേ ലെജൻസിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്നു, പിന്നെ കുറേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ കഴിയുന്നു, അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. ഞാൻ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വ്ളോഗിങ്, നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴെന്നല്ലേ ഉള്ളൂ, പക്ഷെ എനിക്ക് വ്ളോഗിങ്ങിനോടുള്ള ഇഷ്ടം ചെറുതാവുമ്പോഴേ ഉണ്ട്. അതൊക്കെ പ്രൂവ് ചെയ്യലാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേ പപ്പൻ്റെ അത് സസ്പെൻസ് ആക്കി വെച്ചാലോ, നമുക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ അറിയാം. അപ്പോൾ പണ്ടേ എനിക്ക് വ്ളോഗിങ്ങിനോട് ഇഷ്ടമുണ്ട്. അതാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം. പണ്ട് കുറേ ഒന്നും പോകണ്ട കേട്ടോ, ഒരു 10 കൊല്ലം മുമ്പ് എനിക്ക് 2 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ സംഭവം നടന്നത്. അതായത് ദൂരദർശനിൽ അമ്മാത്തിൽ രാജഗോപാൽ അങ്കിളും പിന്നെ അലി അക്ബർ അങ്കിളും കൂടി പപ്പൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫും പപ്പ എക്സിബിഷൻ നടത്തിയതിൻ്റെതും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂക്ക് ഇങ്ങനെ ഇവർ വന്നു. അപ്പം അന്നൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ വീട് എൻ്റെ കിങ്ഡം തന്നെയാണ്. അപ്പോൾ എൻ്റെ കിങ്ഡത്തിൽ എനിക്കറിയാത്ത ആരൊക്കെ വന്ന്, അതും ക്യാമറയിലോണ്ട് ഷൂട്ട് ചെയ്യാനും പപ്പനെ ഷൂട്ട് ചെയ്യാനൊക്കെ വന്ന്. അപ്പം ഞാൻ സമ്മതിക്കും, ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പം പപ്പൻ്റെ കൂടെ ഞാനും ഇരുന്ന് അങ്ങനെ അമ്മാത്തിൽ ഗോപാലങ്കിൾ ചോദിച്ചിങ്ങനെ എന്തെങ്കിലും അജീബിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ച്, അപ്പം പപ്പ പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഞാനും പപ്പൻ്റെ കൂടെ ഇൻ്റർവ്യൂക്ക് നിന്ന് എത്ര 2 വയസ്സിട്ടാവുമ്പോൾ, 2 വയസ്സില്ല, ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോൾ അതിൽ ഭയങ്കര കോമഡി മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അത് കണ്ടാലോ. അതാ ഞാൻ എത്തിച്ചു. അത് പപ്പന്നെ ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ഞാൻ പപ്പന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, കൊറേ ഉമ്മ വെക്കുന്നുണ്ട്. അയ്യോ ശരിക്കും എല്ലാരും പറയുന്ന ഒരു ചൈനീസ് കട്ടാണെന്നാ, ഇപ്പൊ നോക്കിയപ്പോ അതേപോലെ തന്നെ. 12 ജോലി കഴിഞ്ഞ് 13-ാമത്തെ ജോലി ആയിട്ടാണ് ഈ ഫോട്ടോഗ്രാഫി. ഇന്റർവ്യൂ ചെയ്യാൻ സംസാരിക്കാൻ ഫോട്ടോഗ്രാഫി രംഗത്ത് ആയിരുന്നു. സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ ഇട്ടുണ്ട്. ഉപ്പയുടെ ഫ്രണ്ട് ആയിരുന്നു എനിക്ക് 3 വയസ്സിലാണ്. പിന്നെ അന്നത്തെ എന്റെ മാസ്റ്റർ പീസ് ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ്. അത് എല്ലാ കുട്ടികൾക്കും ചെറുതാകുമ്പോഴുള്ള ചെറിയൊരു കൊമ്പ് ഇവിടെ ഉണ്ട്. പിന്നെ കൊറച്ച് അടിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു പപ്പന്റെ മടിയിൽ കേറിയിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ, സത്യം പറഞ്ഞ 1.5 വയസ്സല്ലേ ഉള്ളു, എന്താ ഓർമ്മ ഉണ്ടാവുക. അങ്ങനെ അതിന്റെ പേര് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇതിന്റെ അർത്ഥം മനസ്സിലായത് സൗന്ദര്യം ആളെ മയക്കുന്ന സ്റ്റുഡിയോന് പറ്റിയതാണ്. കാരണം ഭയങ്കര ക്യൂട്ട് ഫേസ് സൗന്ദര്യത്തിനൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ കൊമാച്ചി എന്ന് പേരിട്ടാണ്. പിന്നെ ഒരുപാട് തമാശകളൊക്കെ ഉണ്ടായിരുന്നു കൊമാച്ചി എന്നുള്ള പേര് വന്നതില്ല. പിന്നെ നമ്മൾ പ്രൊഫഷണൽ വർക്കുകളൊക്കെ പുറത്ത് വർക്ക് ചെയ്യാനുള്ള കുറച്ച് വികൃതി കളിക്കാം, പിന്നെ വികൃതി കളിക്കും, ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം കവിഞ്ഞ്
ശരിക്കും ഈ ദൂരദർശൻ എന്നുള്ള ഈ ചാനലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുമ്പോ പപ്പന്റെ ലൈഫൊക്കെ പറയില്ല, അപ്പൊ നല്ല സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഫുള്ള് കളിയും ചിരിയും, നല്ല ഒരു നോട്ടീസ് സ്വഭാവമായിരുന്നു. ശരിക്കും നമ്മുടെ പണ്ടത്തെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴുള്ള ഫോട്ടോസൊക്കെ കാണാൻ ഒരു വല്ലാത്ത രസം തന്നെ, ഒരു പ്രഷ്യസ് ഫോട്ടോസ് തന്നെയാണ് അത്. അപ്പം നിങ്ങൾ ഏതായാലും ഇപ്പോൾ ലോക്ക്ഡൗണിൽ ബോറടിച്ചിരിക്കുകയാണ്, അപ്പം ഇങ്ങനെ പണ്ടുള്ള ഫോട്ടോസ് എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും, അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇങ്ങനെ ഞാൻ ഇപ്പോൾ രസിക്കുന്ന പോലെ നല്ല നോട്ടി മൊമെൻറ്റ്സ് ഉണ്ടാവും, ക്യൂട്ട് മൊമെൻറ്റ്സ് ഉണ്ടാവും, അതൊക്കെ കണ്ട് ചിരിക്കുക. അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണേ. ഈ ലോക്ക്ഡൗണിൽ എന്തായാലും ബോറടിച്ചിരിക്കുക, അപ്പം എന്തായാലും എടുത്ത് നോക്കുക. പിന്നെ എൻ്റെ ചെറുതാവുമ്പോഴുള്ള കുറച്ച് ഫോട്ടോസ്, ഒരു എനിക്കിപ്പോൾ 12 വയസ്സാണ്, അപ്പം ഒരു 10 കൊല്ലം മുമ്പുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത്ര ചെറുതാവുമ്പോഴുള്ള 2 വയസ്സൊക്കെ ഉണ്ടാവുമ്പോഴുള്ള ഫോട്ടോസ് 10 കൊല്ലം മുമ്പുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 10 കൊല്ലം മുമ്പുള്ള കുറച്ച് ഫോട്ടോസാണിത്. എനിക്ക് 2 വയസ്സുമില്ല തോന്നുന്നത്, 1, 1.5 വയസ്സ്. ഇത് ഈ ഫോട്ടോയൊക്കെ 1 വയസ്സാവണേൻ്റെ മുമ്പുള്ള ഫോട്ടോ ആണ്, ചെറിയ കുറച്ച് മാസങ്ങളാവുമ്പോഴുള്ള ഫോട്ടോസാണ്. എന്താ തൊട്ടിലേന്ന് ഒളിഞ്ഞു നോക്കുന്നത്, എനിക്ക് വരാൻ കഴിയാനിട്ട് എന്തൊക്കെ. ഇത് ഫാമിലി ഫോട്ടോ, ഇഷ്ടടാ കരയണ്. എല്ലാവരും ഭയങ്കര യങ്ങായിട്ട് എല്ലാവരും കാണും, ക്യൂട്ടായിട്ട് പപ്പനെയും അമ്മനെയും ജിതുവായനെയും ശിത്തുവായനെയും പിന്നെ പിന്നെ നല്ല ക്യൂട്ടല്ലേ. ഇത് എനിക്കൊരു വല്ലാത്തൊരു പ്രഷ്യസ് ഫോട്ടോ ആണ്, എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഗ്രാൻഡ്മയാണിത്. ഗ്രാൻഡ്മനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫറൂഖ് കോളേജ് കോമ്പൗണ്ടിലത്തെ ഫസ്റ്റത്തെ ഗേളാണ്. ഫസ്റ്റ് ഗേള്, ഒരു 600 ബോയ്സിൻ്റെ ഇടയിൽ ആകുള്ളൊരു ഗേളായിരുന്നു എൻ്റെ ഗ്രാൻഡ്മ. സയീദ എന്നാണ് പേര്. അപ്പം എൻ്റെ ഗ്രാൻഡ്മക്ക് ഇപ്പം സ്ട്രോക്ക് ആയിട്ട് കിടപ്പിലാണ്, പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അമ്മ എപ്പോഴും ചിരിക്കും, നല്ല രസമാണ്. ഞാൻ ഇമ്മ എന്നാണ് വിളിക്കൽ, എൻ്റെ ശരിക്കുള്ള അമ്മനെ അമ്മ എന്നും എൻ്റെ ഗ്രാൻഡ്മനെ അമ്മ എന്നാണ് വിളിക്കൽ. നല്ല രസമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രാൻഡ്മയാണിത്. അപ്പം ഈ ഫോട്ടോ എനിക്ക് നല്ല പ്രഷ്യസ് ആണ്, എൻ്റെ ഫാമിലീൻ്റെ കൂടെ എൻ്റെ ഗ്രാൻഡ്മയും കൂടി നിന്നിട്ടുള്ള ഫോട്ടോ. പിന്നെ ഉള്ളത് ഇത് കുറേ കസിൻസിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസാണ്. എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ട് നിൽക്കണം. അതിൽ ഏറ്റവും ചെറിയൊരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നത്. ഇത് ഒരു എന്തിനോ ഒരു കവറിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു, എന്തോ മാഗസീൻ്റെ കവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വത്തക്കൊക്കെ പിടിച്ചിരിക്കണ ഫോട്ടോ എടുത്തതായിരുന്നു. ഫുള്ള് ഒലിക്കുന്നുണ്ട് കേട്ടോ വായിരുന്നു വത്തക്ക. ഇത് ശിത്തുബായ് എടുത്തതാണ്, അഖിൻ എടുത്തതാണ്. അപ്പം എനിക്ക് എൻ്റെ UKG ബുക്ക്, LKG ബുക്കാണ്. അശ്വര ഇത് എനിക്കൊരു ഡോൾ ഉണ്ടെങ്കിൽ ഐഡി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കസിൻ്റെ പേരും ഐഡി എന്നാണ്. അപ്പം ഞാൻ ആ ഒരു ഡോളിന്, ഈ ഡോളിൻ്റെ പേര് ഐഡി എന്ന് പേരിട്ട്, ഇങ്ങോട്ട് എൻ്റെ ഫേവറേറ്റ് ഡോളായിരുന്നു. അതായത് അതിൻ്റെ മേലെ എന്തൊക്കെയോ ഡ്രസ്സിന് പകരം ഫുൾ പെന്നോണ്ട് കുത്തി വരച്ചിട്ടൊക്കെയാണ്. ഓ എന്ത് ക്യൂട്ടാണ്, അശ്വോ ഇത് ഞാനും ഡോളും ഒരേപോലെ ഇരിക്കുന്നത്. പിന്നെ അതെന്താ, ഇത് ചിരിച്ചോണ്ട് അല്ല കരഞ്ഞോണ്ട് ചിരിക്കുകയാണ്. പക്ഷെ ഫ്ലാസ്ക് ഞാൻ കൊടുക്കൂല എന്നുള്ള അത്രയൊക്കെ ഉള്ളു. പിന്നെ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് ഇപ്പം തന്നെ കാണാം അല്ലേ. എൻ്റെ LKG സീല് പഠിക്കുമ്പോഴുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു എൻ്റെ സ്കൂൾ അസംബ്ലിക്കൊക്കെ ഇങ്ങനെ ഇതുണ്ടാവും, ആക്ഷൻ സോങ്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും നിന്നിട്ടൊരു ഗ്രൂപ്പ് ആക്ഷൻ സോങ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം പപ്പ ഒരു വീഡിയോ കൂടി എടുത്തതാണ്, അപ്പം നമുക്ക് കണ്ടാലോ. മറന്നു, പിന്നെ സെക്കൻഡ് ഡേ എടുത്താണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ, ഞാൻ ആക്ഷൻസ് അത് കിട്ടാനാണ്. Morning,
പിന്നെ അതെന്നാ പറഞ്ഞോണ്ടിന്ന്, പിന്നെ ലിറിക്സ് മറന്ന, ഇതന്നെ എപ്പോഴും സംഭവിക്കുന്നെ. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു അസംബ്ലിക്ക് വേണ്ടിയിട്ട് ആക്ഷൻ സോങ് പഠിച്ചതാണ്. പഠിച്ചപ്പോ ഇങ്ങനെ പപ്പ വീഡിയോ എടുത്തതാണ്. ഇനി വേറെ ഒന്ന് കാണാം നമുക്ക്. ഗുഡ് മോർണിംഗ് ടു ആൾ. We are studying LKG 6. We are going to sing an Assam song. Assam song? Long, long, skittumaila. Long, long, skittumaila. Skittumaila, madda. ഇത് മമ്മ പറഞ്ഞ്, ഇങ്ങനെ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ സ്കേർട്ട് ഇങ്ങനെ അളക്കണ കണ്ടിട്ട് ഞാൻ പിന്നെ പിന്നെ അളക്ക അറിഞ്ഞോണ്ട് അളക്കുന്നുണ്ട് പറഞ്ഞു. Is that you? Yeah. Is that you? ലിറിക്സ് പറഞ്ഞു. ദശലിടു ദശലിടു, ഇത് കൊറേ പറഞ്ഞോണ്ടിരിക്കുന്നു. ദശലിടു 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 ദശലിടു. പിന്നെ ലിറിക്സ് ഓർമ്മയില്ല, അതാണ് പ്രശ്നം. പക്ഷേ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പം പപ്പ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊന്നും അങ്ങനെ ക്യാമറ ഒന്നും അത്രക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് മൊബൈലുണ്ട്, റെക്കോർഡ് ചെയ്തെക്കാനും ഫോട്ടോ എടുക്കാനും ക്യാമറ ഉണ്ട്. അപ്പം കുറച്ചുകൂടി സുഖമായി. അപ്പോൾ എൻ്റെ ഒരു വേറൊരു പുതിയ പാട്ട് കേട്ടാലോ നമുക്ക്? ഈ ഗുഡ് മോർണിംഗ് എവരിബഡി പറഞ്ഞ ആ സ്റ്റാർട്ടിങ് ഇൻട്രോ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. പശു അമ്മ ശരിക്ക് ഈ പാട്ടിന് എൻ്റെ പണ്ട് മുതലേ ഞാൻ പാടുന്നുണ്ട്. എനിക്ക് 3 വയസ്സ്, എനിക്ക് വർത്തമാനം പറഞ്ഞ് തുടങ്ങാൻ ആ ടൈമിൽ മുതലേ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു മാസ്റ്റർ പീസ് സോങ് ആയിരുന്നു ഇത്, കൊമ്പ് കുലുക്കും പശുവും പറഞ്ഞിട്ട്. ഇനി വേറൊരു പാട്ട് കണ്ടാലോ, വേറൊരു വീഡിയോ കൂടി കാണണം. കഴിഞ്ഞു, ഇനി വേറെ വീഡിയോ കാണാം. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. പിന്നെ ഇനി വേറെന്താ? ഇനി കാക്കേ കാക്കേ എന്താ അറിയോ, ഞാന് നിങ്ങൾ ആ വീഡിയോ കണ്ടാ ശ്രദ്ധിച്ചാ നിങ്ങക്കറിയാം കുഞ്ഞിനകത്തൊരു കുഞ്ഞുണ്ടോന്ന് ചോദിക്കണേ. ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഭയങ്കര കോമഡി. ഞാൻ പറഞ്ഞില്ല ആദ്യം കുറച്ച് നല്ല നോട്ടിയാണ്. അപ്പം മമ്മ അടുക്കളയിൽ ഇല്ലാത്ത ടൈമില് ഫുള്ളും അരിപ്പൊടി കൊണ്ട് ഞാന് ഫുൾ അഭിഷേകം കളിച്ചതാണ് ഈ ഫോട്ടോ. പിന്നുള്ളത്
ദാ എനിക്കൊരു ചെറിയൊരു ഡക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു ഇതൊരു യു കെ ജി ആ ടൈമാണ് തോന്നുന്നത്. എനിക്കൊരു ചെറിയ ഡക്ക് ഉണ്ടായിരുന്നു, രണ്ട് ഡക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല, അത് എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ആ ഡക്കിനെടുത്തിട്ടുള്ള എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പിന്നെ ആ ഡക്കിനെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണിത്. അപ്പം എൻ്റെ കസിൻ ഉണ്ട് പറഞ്ഞല്ല നേരത്തെ, അച്ചു എന്നാണ് അവൻ്റെ പേര്. ഇപ്പം ടെൻത്തിലൊക്കെയാണ്, നമ്മൾ ഒരു 3 വയസ്സിനൊക്കെ മൂത്തതുള്ളൂ. അപ്പം അച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ വീട്ടിൽ വിളിക്കുക പേര് തനു എന്നാണ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. അപ്പോൾ തനു തനു പറഞ്ഞിട്ട് ഭയങ്കര ഓടിപ്പോവലാണ്. ഞാൻ ഓനെ പേടിപ്പിക്കൽ ഈ രണ്ട് ഡക്കിനെ വെച്ചിട്ടാണ്. പിന്നുള്ളത് പിന്നെ എല്ലാ ടെസ്റ്റുകളും പപ്പ ഇങ്ങനെ ഫോട്ടോ ന്യൂസിന്ന് അല്ല പത്രത്തിൽ നിന്ന് ഇറങ്ങിയ ടൈമിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ആ ടൈമിലായപ്പം 2007 പപ്പ 2008 പത്രത്തിൽ നിന്ന് മാധ്യമത്തിൽ നിന്ന് ഇറങ്ങിയത്, റിസൈൻ ചെയ്തത്. അപ്പം എല്ലാ ടെസ്റ്റുകളും എല്ലാ ഫോട്ടോഗ്രാഫി ടെസ്റ്റുകളും ഫോട്ടോ എടുക്കുന്നതൊക്കെ എന്നെ വെച്ചിട്ടാണ്. അത് ഇപ്പം ജിതുവായി ആണെങ്കിലും ചിത്തുവായി ആണെങ്കിലും, ചിത്തുവായി അപ്പം തുടങ്ങിയിട്ടില്ല, ജിതുവായി അപ്പം തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സാധാരണ നമ്മളെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ അവരെ വെച്ചിട്ടല്ലേ ഫോട്ടോഗ്രാഫി ടെസ്റ്റുകളൊക്കെ നടത്തുക, ഫോട്ടോ എടുത്ത്. അപ്പം കുറച്ച് മോഡലിംഗ് ഫോട്ടോസൊക്കെ ആണ് പല മോഡലിൽ നിൽക്കുന്നത്. പിന്നെ ഇത് ഈ ഒരു പോസ്റ്റർ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്ററായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ ബാർബീൻ്റെ ഒക്കെ ഒരു പോസ്റ്റർ എന്നുള്ള രീതിയിലാണ്. അന്ന് ബാർബി ഫാനായിരുന്നു, അപ്പോൾ ആ പോസ്റ്റർ എപ്പോഴും ഉണ്ട്. പിന്നെ ഇത് ഞാൻ യു കെ ജിയിൽ നിന്ന് മുടിയൊക്കെ വാരി സ്കൂളിൽ പോകാനുള്ള ആ നേരത്ത് നിൽക്കുകയാണ്. ഇത് ബീച്ചിൽ നിന്നെടുത്തതാണ്, കോഴിക്കോട് ബീച്ചിൽ നിന്നെടുത്ത്. പിന്നെ ഇപ്പം ഇതാ ഇത് ഭയങ്കര ക്യൂട്ട് ഫോട്ടോ. ഈ രണ്ട് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു കൊമ്പ് ഉണ്ടാവില്ല, പിന്നെ ഈ രണ്ട് സൈഡിലും ഒരു കൊമ്പ് ഉണ്ടാവില്ല. എന്താ ഭയങ്കര എക്സ്പ്രഷൻ ഇങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിട്ട് പപ്പ ലൈറ്റൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ മോഡലായി നിൽക്കലാണ് സാധാരണ. ഇത് കടവ് നിന്നെടുത്ത ഫോട്ടോ ആണ്. ഒരു ഇവിടെ ഉള്ള ഒരു അങ്കിൾ ഞങ്ങൾക്കൊരു താമര കൊണ്ടുവന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് കടവ് നിന്നെടുത്തതാണ് ഈ ഫോട്ടോ. രാവിലെ പോയി എടുത്തതാണ്. പിന്നെ ഇത് പപ്പൻ്റെ ഒരു വലിയ ഷർട്ട് കൊടുത്തിട്ട് ഞാൻ ഓടുന്നതാണ്. പപ്പൻ്റെ ഷർട്ടിൻ്റെ അത്ര ഉള്ള അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഇത് ചിത്തുവായി എടുത്തത്. ഇതൊക്കെ യു കെ ജി എൽ കെ ജി ആ ടൈമിലുള്ള ഫോട്ടോസാണ്. ആ ഇതിൻ്റെ ഈ തുമ്പിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ തുമ്പിൻ്റെ എന്ന് വെച്ചാൽ ഞാനൊരു ആ ടൈമിൽ തന്നെ എൽ കെ ജി ആ ടൈമിലൊക്കെ ആയപ്പം ഇങ്ങനെ ഒരു തുമ്പി ജസ്റ്റ് നമ്മുടെ മുല്ലൻ്റെ ഒരു ആ ചെടീൻ്റെ അവിടെ വന്ന് നിന്ന് അതിനെ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പകുതി ജീവൻ പോക്കിയിട്ട് കുറേ അതിന് വെള്ളം കൊടുത്ത് ഇങ്ങനെ മുക്കി മുക്കി വെള്ളം കൊടുത്ത് നല്ല ഫ്രണ്ട്ലി ആയി എൻ്റെ ഫ്രണ്ട് എന്ന് ഇനി എല്ലാവരും അപ്പോൾ പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഫ് ബിയിൽ പ്രൊഫൈലിൽ നോക്കിയാൽ കാണാം, ഇതേ തുമ്പിയാണ് എൻ്റെ പ്രൊഫൈലിലുള്ള ഈ ഫോട്ടോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചത് അത് മറ്റേ ആനിമേഷൻ ആണോ എന്നാണ് ചോദിച്ചത്. ശരിക്കും മൂക്കിലാണല്ലോ വെച്ചത്. അപ്പോൾ എല്ലാവരും ചോദിച്ച ആനിമേഷൻ ആണോ എന്ന് ചോദിച്ചിരുന്നു. പിന്നെയുള്ള ഫോട്ടോസ് ഏതാ, കുറേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ട് ഫോട്ടോസ്. ഇനി നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം. യെസ്, ആ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും നമ്മളെ ഫാമിലിയും പിന്നെ പപ്പൻ്റെ ഫ്രണ്ടുണ്ട് അബ്ബാസ് അങ്കിളിൻ്റെ അബ്ബാസ് കാക്കൻ്റെ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിരുന്നു ചെന്നൈയിൽ എനിക്ക് 3 വയസ്സായപ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഭയങ്കര നല്ല ഫുള്ളൊരു ആഘോഷം പോലെയല്ലേ ട്രിപ്പൊക്കെ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെരുന്നാൾ എന്നാണ് പറഞ്ഞത്. പെരുന്നാൾ ഒരു ആഘോഷമല്ല, അതുകൊണ്ട് പെരുന്നാളെത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ കൊലായിൽ പണ്ടൊരു ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിൽ നിന്നിട്ട് പെരുന്നാളെത്തി പെരുന്നാളെത്തി പറയണ. പെരുന്നാളെത്തി പെരുന്നാളെത്തി. ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചു ഇത് കേട്ടാൽ നമുക്ക് തോന്നി എറണാകുളത്തി എറണാകുളം എത്തിയെന്നാണ്, പക്ഷെ ഇത് പെരുന്നാളെത്തി എന്നാണ് മമ്മ അപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെരുന്നാളെത്തി എന്നാണ്. മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു 5 കൊല്ലം മുമ്പറ്റ ഞങ്ങളെ ഞങ്ങളുടെ പപ്പൻ്റെ പാത തുടർന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആയല്ലോ. അപ്പം മക്കളും ഫോട്ടോഗ്രാഫേഴ്സാണ്, ഫാമിലി മൊത്തം ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പം തലമുറകളിലൂടെ ഫോട്ടോഗ്രാഫി വന്നൊരു കഥയായിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു മീഡിയ വണ്ണിൽ. അപ്പം അതിൽ ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അപ്പോൾ ഇത്ര 3rd ലേക്കാണ് പഠിക്കുന്നത് തോന്നുന്നു, 3rd ഞാൻ ജസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയം 5 വർഷം മുമ്പ്. അന്ന് കാണാം നമുക്ക്.
ഫോട്ടോഗ്രാഫി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എത്തിയല്ലോ. ഞാന് എന്റെ ഇന്റർവ്യൂ കാണിച്ചു തരട്ടെ. അതില് അതാ ഞാൻ ഇറങ്ങിയോ, വല്ലാത്തൊരു എൻട്രി. ചെറുതാണല്ലോ, അല്ല ചെറുത്. അപ്പൊ എനിക്ക് ക്യാമറ താങ്ങാൻ എന്നെ കഴിഞ്ഞില്ല, അത്രക്ക് ചെറുതായിരുന്നു. അന്ന് ക്യാമറന്റെ മുമ്പിലേക്കല്ലേ ന്യൂസിലേക്ക് വരില്ലേ, അപ്പൊ നല്ല ഓവറാക്ക് ഉണ്ട് കേട്ടോ. ഓവറാക്കല്ല, അപ്പൊ കണ്ണൊക്കെ അടിക്കണം നോക്കി. അതേ പറഞ്ഞു, ഭയങ്കര അച്ചടി ഭാഷയിലൊക്കെ പറഞ്ഞു. വേറെ നിങ്ങൾ യൂട്യൂബിൽ ഇത് നോക്കിയാൽ മതി, പപ്പന്റെ ഇന്റർവ്യൂ ആണിത്. യൂട്യൂബിൽ അജീബ് കോമാച്ചി നടിച്ചാൽ കിട്ടും. അപ്പം അതില് നമ്മൾ എല്ലാരും പറയുന്നുണ്ട് ജിതുവായി ചിത്തുവായി ഒക്കെ ഭയങ്കര ചെറുതാവുമ്പോഴതാണ്, ഭയങ്കര കോമഡി. ഒന്ന് കണ്ടുനോക്കണം നിങ്ങൾ എന്തായാലും. അപ്പം ഈ ഫോട്ടോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയതാണ്. വയനാടുള്ള പെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിൽ ഞങ്ങൾ ട്രിപ്പ് പോയതായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂളിൽ ഇറങ്ങണത്. ഞാൻ ഒന്നാം ക്ലാസ്സിലിട്ട് പഠിക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ പൂളിലിറങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കിഡ്സ് ഏരിയയിലൊക്കെ കളിച്ചു. പിന്നെ ജിതുവായും ചിത്തുവായും പൊക്കിക്കൊണ്ടുപോയി. പൊക്കിക്കൊണ്ടുപോയിട്ട് അപ്പോൾ ഫസ്റ്റ് ഓല് പിടിച്ചെന്നപ്പോൾ ഓക്കെ. പിന്നെ ആ ട്യൂബ് ഇട്ടിട്ട് എന്നെ ആ വെള്ളത്തിൽ തന്നെ വെച്ചു കേട്ടോ. നല്ല, അപ്പോൾ എനിക്കറിയില്ല ട്യൂബ് ഇട്ടാൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നൊന്നും അറിയില്ല, അത്രയ്ക്ക് ചെറിയ സമയത്തില്ലേ. അപ്പം അങ്ങനെ ആ ഫോട്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ചിരി വരും. പിന്നെ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഇതൊരു വേറെ തന്നെ എൻ്റെ സാധാ ഫേസിനെക്കാട്ടി വേറൊരു മുഖം പോലെ തോന്നി. അതാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തുവെച്ചത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് അമ്പലവയലിലുള്ള അമ്പലവയൽ ഡാമിൽ ഞാനും പപ്പിയും മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പം വയനാടിറ്റ പോയപ്പെടുത്തതാണ് അമ്പലവയലിലെ ഡാമിൻ്റെ അടുത്തുനിന്ന് ഈവനിങ് ലൈറ്റിലുള്ള ഫോട്ടോ ആണ് ഇത്. ഇത് എൻ്റെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ ആണ്. നല്ല ആ ഡ്രസ്സിൻ്റെ കളറും അതിന് പറ്റിയ ഒരു നല്ല രസമുള്ള ഫോട്ടോ, പപ്പ എടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഇനിയും ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പം നിങ്ങളെടുത്ത് ഇത്രയേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ കോമഡിയും നല്ല ക്യൂട്ട് ഫോട്ടോസൊക്കെ കുറേ വീഡിയോസൊക്കെ ഇനിയും ഉണ്ട്. അപ്പം ഇനി ഈ തലമുറകളിലൂടെയും പിന്നെ നിങ്ങളിൽ ഒരാളെന്ന് പറഞ്ഞൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മതി, അജീബ് കോമാച്ചി എന്നിട്ട് അടിച്ചാൽ മതി. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പേരടിച്ചാൽ മതി, എന്തായാലും ഈ ഇൻ്റർവ്യൂ കിട്ടും. അപ്പം നിങ്ങളെന്തായാലും ശരിക്കും എൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് ശരിക്കും നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ. അപ്പം നിങ്ങളുടെ ഫോട്ടോസ് തന്നെയാണെങ്കിലും നിങ്ങൾ കാണുന്നത്. അപ്പം എന്തായാലും ആ സേവ് ചെയ്ത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചുണ്ടാവും. അപ്പം ആ സേവ് ചെയ്ത് വെച്ചെന്ന് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചിരിക്കുന്ന പോലെ ചിരിക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതേപോലെ നമ്മൾ ഇത്രയൊക്കെ കുറച്ചൊക്കെ വലുതാവുമ്പോൾ നമ്മളെ പണ്ടത്തെ പാസ്റ്റ് അസിനെ കുറിച്ച് നമ്മളെ പാസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കണ്ടേ. അപ്പം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ, എൻ്റെ റിയാക്ഷനും നല്ല ക്യൂട്ട് മൊമെൻറ്റ്സൊക്കെയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക, ലൈക്ക് ഷെയർ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇങ്ങനത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. കമൻറ്റ് ചെയ്യണം, ഞാൻ അത്ര പണ്ടൊക്കെ നല്ല ക്യൂട്ടായിരുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.